കോൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡും കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരിക വശക്കൊന്ന് കട്ട് ചെയ്ത് കളയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എല്ലാ ബ്രെഡും അരിക വശമൊക്കെ കട്ട് ചെയ്ത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 4 പീസുകളാക്കി വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു 1/4 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു മിക്സർ നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ്. ഞാനിപ്പോൾ സ്റ്റവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടാവണം. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലും കസ്റ്റാർഡ് പൗഡറും ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഞാനിപ്പോൾ 200 ഗ്രാമോളം മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള മധുരം ഷുഗറായിട്ടാണ് ആഡ് ചെയ്യണത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യുക, പകരം മുഴുവനായിട്ടും മിൽക്ക് മെയ്ഡനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പകുതിയായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1/4 ടീസ്പൂണോളം വാനില എസൻസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിക്കാവണ വരെയാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. ഒരുപാടങ്ങ് കട്ടിയുള്ള ആയി പോകരുത്, കാര്യം ഇത് തണുക്കാൻ വെക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. പിയർ പാകത്തിനായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ നെയ്യിന് പകരം ബട്ടർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറാവണ വരെ ഫ്രൈ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ദയ്യ രീതിയിലായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ വീണ്ടും ഒരല്പം നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ബദാം, അതുപോലെ അണ്ടിപ്പരിപ്പ്, കുറച്ച് കിസ്മിസ്, ഇതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്താൽ നമ്മളെ പുഡിങ് ഒന്നുകൂടെ ടേസ്റ്റ് ആവും. പുഡിങ് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പുഡിങ്ങിന്. അതുപോലെ നമ്മുടെ പുഡിങ്ങിന് ടേസ്റ്റ് കൂട്ടുന്ന മറ്റൊരു ഐറ്റമാണ് തേങ്ങ. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ചെറുവേത് എടുത്തിട്ടുണ്ട്. ഇതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒരല്പം നെയ്യ് ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി, ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റാക്കി തുടങ്ങാം. ഞാനിപ്പോൾ പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക. ഇതിൻ്റെ ആദ്യത്തെ ലെയർ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വേണം ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. ചെറിയ ഗ്യാപ്പുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലും കസ്റ്റാർഡ് പൗഡറും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സിംഗ് ആണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ അരിക വശങ്ങളിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചെടുക്കുക. അതിൻ്റെ പകുതി മാത്രമേ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ, ബാക്കി പകുതി നമ്മൾ അടുത്ത ലെയർ സെറ്റാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇതാ മുഴുവൻ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചെറുവേതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പകുതി മാത്രം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിന് മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതും പകുതി ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ സെറ്റായി. ഇനി ഇതിന് മുകളിൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ബ്രെഡ് പീസസ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് ആ ഒരു പാലും കസ്റ്റാർഡ് പൗഡറും ചേർത്തിട്ടുള്ള അത് ഒഴിച്ചു കൊടുക്കുക.
എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകളൊന്ന് ലെവലാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ആ ഒരു തേങ്ങ ഫ്രൈ ആക്കിയതും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ആയാൽ നമ്മുടെ പുഡിംഗ് ഏകദേശം സെറ്റായി. ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അത് ഓവർ നൈറ്റ് വെച്ചിട്ടാണ് തണുപ്പിച്ചെടുക്കുന്നത്, എങ്കിലാണ് ഒന്നുകൂടി ഇതിന് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പുഡിങ്ങാണിത്. നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ്ങിന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.